വിവിപാറ്റുകൾ എണ്ണണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് തിരിച്ചടിയാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യം തള്ളിയിരിക്കുന്നു. വിവിപാറ്റുകൾ എണ്ണണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തിന് ശേഷം തള്ളിയിരിക്കുന്നു. പ്രതിപക്ഷം ആവശ്യം അംഗീകരിച്ചാൽ ഫലപ്രഖ്യാപനം വൈകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ശരത്, ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ശരത്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിന്റെ തീരുമാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. പ്രധാനമായും ആ യോഗത്തിന് ശേഷമുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ? ശരത്, യോഗം ഇപ്പോഴും തുടരുകയാണോ അതോ അവസാനിച്ചോ? അതിനുശേഷം നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഏത് രീതിയിലായിരിക്കണം വോട്ടെണ്ണൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ യോഗം ചേർന്നത്. യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട 22 പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള ആദ്യം വിവിപാറ്റുകൾ എണ്ണണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു. ഈ വിവിപാറ്റുകൾ എണ്ണണമെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വാർത്താക്കുറിപ്പൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. യോഗം അല്പസമയം മുൻപാണ് കഴിഞ്ഞത്. അതിനുശേഷം വന്ന വാർത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ഒരു ആവശ്യം, അതായത് ആദ്യം വിവിപാറ്റുകൾ എണ്ണിക്കൊണ്ട് അതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആദ്യ ആ നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടുകളും എണ്ണണമെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അംഗീകരിക്കുകയാണ് എങ്കിൽ ഫലസൂചനകൾ വരാൻ തന്നെ സമയമെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുപോലെ തന്നെ അന്തിമമായ ഫലപ്രഖ്യാപനം വരാനും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടുന്ന 2-3 ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യം വരുമെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ആ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നത്. ഇനി പ്രതിപക്ഷ പാർട്ടികൾ ഏത് രീതിയിലാണ് ഈ ഒരു നീക്കത്തിനോടുള്ള പ്രതികരണം, പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം ഏറെ നിർണായകമാണ്. നിയമ നടപടികളിലേക്ക് കൂടുതൽ കടക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുമോ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉയരുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനത്തെ കൂടുതൽ മൂർച്ചയേറാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ആവശ്യം തള്ളിക്കൊണ്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. ശരി ശരത്, ശരത്താണ് വിശദാംശങ്ങൾ നൽകിയിരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ തീരുമാനമാണ് പുറത്തെത്തുന്നത്. ആദ്യം വിവിപാറ്റുകൾ എണ്ണണം എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ല. ആദ്യം വിവിപാറ്റുകൾ എണ്ണില്ല, ഇവിഎം മെഷീൻ എണ്ണിയതിനു ശേഷം മാത്രമേ വിവിപാറ്റുകൾ വേണമെങ്കിൽ എണ്ണൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ തീരുമാനം. ഇതിന്റെ വിശദാംശങ്ങളാണ് ശരത് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെയാണ്. വോട്ടെണ്ണൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന റിസൾട്ട് അറിയാനായുള്ള ഒരുക്കങ്ങൾ എങ്ങനെ, എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ, അതെല്ലാം പൂർത്തിയായോ? വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിംഷത്ത്, 543 സീറ്റുകളിലെ വോട്ടെടുപ്പാണ് നാളെ രാവിലെ, വോട്ടെണ്ണലാണ് നാളെ രാവിലെ ആരംഭിക്കേണ്ടത്. 28 സംസ്ഥാനങ്ങളായി നടക്കുന്ന വോട്ടെണ്ണലിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം കൂടി നാളെയാണ് വരേണ്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത്. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന ആശങ്കയും ഈ വിവിപാറ്റുകളുടെ എണ്ണൽ തന്നെയാണ്. ഇന്നലെ ഏറ്റവും അവസാനം ഈ കൗണ്ടിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ ഏതുവരെയായി എന്ന് പരിശോധിക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു സമയക്രമം വിവിധ സംസ്ഥാനങ്ങളുടെ വോട്ടെണ്ണലോടനുബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാന ഇതിൽ ഈ വിവിപാറ്റ് വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകുന്നൊരു സമയ കാലതാമസം മാത്രമാണ്. ഒരു ബൂത്തിൽ ഇവിഎം കഴിഞ്ഞു, പിന്നെ വിവിപാറ്റിലേക്ക് കടക്കുമ്പോൾ അതുകൂടി വോട്ടെണ്ണി ഫലം അന്തിമത്തിലെത്താൻ ഒരു ബൂത്തിൽ തന്നെ 40 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുക്കും. അങ്ങനെ 5 ബൂത്തുകൾ എടുത്താൽ പോലും ഒരു 3 മണിക്കൂറിലേറെ സമയം എടുക്കും. സ്വാഭാവികമായും കഴിഞ്ഞ 2014 പ്രഖ്യാപിച്ചതിനേക്കാൾ 5-6 മണിക്കൂർ കാലതാമസം എടുത്തു മാത്രമേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം പുറത്തു വരികയുള്ളൂ. പക്ഷേ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിഎമ്മുകൾ ആദ്യം എണ്ണും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിഎമ്മുകളെല്ലാം എണ്ണി കഴിയുമ്പോൾ തന്നെ ഒരു മണ്ഡലത്തിലെ വിജയി ആരാവും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്ത് എന്തായാലും വന്നു തുടങ്ങും. ഔദ്യോഗിക പ്രഖ്യാപനം വി വി
പാറ്റ് കൂടി എണ്ണിയതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ പോലും അതിനു മുമ്പ് തന്നെ ഇ വി എം പൂർത്തിയാക്കുമ്പോൾ തന്നെ അവർ ഏകദേശം ധാരണ പുറത്തു വരും. അതിനുശേഷം വി വി പാറ്റ് എണ്ണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വോട്ടുകളുടെ ഇരു മെഷീനുകളുടെ വോട്ടുകളുടെ എണ്ണത്തിൽ കൃത്യമല്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത നൽകിയിട്ടില്ല. അത് ഈ വോട്ടെണ്ണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് പരാതികളുണ്ടായാൽ അറിയിക്കാൻ ഒരു കോൾ സെൻറ്റർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം ഈ സ്വാഭാവികമായും വി വി പാറ്റിലെ വോട്ടും ഇ വി എമ്മിലെ വോട്ടും ഒരുപോലെ അല്ല എങ്കിൽ അത് ഭരണ പ്രതിപക്ഷം ചോദ്യം ചെയ്യും. അപ്പോൾ ഇതിൽ എങ്ങനെ ഒരു ഫലപ്രഖ്യാപനം നടത്തും, അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം നിർത്തിവെക്കണമോ, അല്ലെങ്കിൽ ഏത് ഇതിലേതില് വി വി പാറ്റിലെയാണോ ഇ വി എമ്മിലെ വോട്ടിനെയാണോ ആശ്രയിക്കേണ്ടത് ഫലപ്രഖ്യാപനത്തിന് എന്ന കാര്യത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനാണ് ശരി സന്തോഷ് സന്തോഷ് അല്ലെങ്കിലാണ് ഇന്ത്യയിലെ ദേശീയമായി രൂപപ്പെട്ട വിലയിരുത്തലുകൾ ഒരുക്കങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഇനി നമുക്ക് സംസ്ഥാനത്തിലേക്ക് എത്താം. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അതിന്റെ ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ ഒരുക്കങ്ങൾ സംസ്ഥാനത്ത്? തീർച്ചയായും അജിം ഷാദ്, സംസ്ഥാനത്തും വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ പൂർത്തിയായി എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള ടിക്കാറാം മീണ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായ രീതിയിൽ ആ രീതിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ്. നാളെ രാവിലെ 7:00 തന്നെയായിരിക്കും ഇത് സ്ട്രോങ് റൂമുകൾ തുറക്കുക. തുടർന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ട് മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടറിൽ നിന്ന് നടക്കുന്നത്. ഇവിടെ 4 മാർവാനിസ് ക്യാമ്പസിൽ വെച്ചാണ്. ഇവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രണ്ട് മുറികളിലായി കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. ഏതായാലും അപ്പോൾ രാവിലെ 7:00 മാത്രമായിരിക്കും ഈ സ്ട്രോങ് റൂമുകൾ തുറന്ന് ഈ വോട്ടെണ്ണുന്ന റൂമിലേക്ക് ഇതിന്റെ മെഷീനുകൾ മാറ്റുന്നതും തുടർ നടപടികൾ ആരംഭിക്കുന്നതും. കൃത്യം 8:00 തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തെക്കൻ ജില്ലകളിൽ, തെക്കൻ കേരളത്തിൽ പ്രധാനമായും 4 ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ശക്തമായ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രവും ഉള്ളത് എന്നുള്ളതിൽ സംശയമില്ല. നാളെ രാവിലെ നമുക്ക് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ അറിയിച്ചത് പ്രകാരം 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 120 മണ്ഡലങ്ങളിലെ വോട്ടുകളായിരിക്കും ആദ്യഘട്ടത്തിൽ എണ്ണുക. ഇതിൽ ആദ്യഘട്ടം തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതായിരിക്കും. തുടർന്നായിരിക്കും മെഷീനുകളിലെ വോട്ടെണ്ണലിലേക്ക് കടക്കുക. ഏതായാലും കൃത്യമായ രീതിയിൽ ആദ്യം ഒരു 9:00 തന്നെ കൃത്യമായ രീതിയിൽ അതിന്റെ ഒരു ഫലസൂചന അത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ഷീജയാണ് പറഞ്ഞത്. ഇനി മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വി വി പാറ്റുകളുടേത് അടക്കമുള്ള വിവരങ്ങൾ, ഒപ്പം ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം, ഒപ്പം ആദ്യ ട്രെൻഡുകൾ നമ്മൾ ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായതായി ഷീജ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏർപ്പെടുത്തിയ നമ്മുടെ സംവിധാനങ്ങൾ അടക്കം മധ്യ കേരളത്തിൽ എങ്ങനെയാണ്, അതാത് നിമിഷമുള്ള ട്രെൻഡ് ജനങ്ങളെ അറിയിക്കാനാകുമോ, ഔദ്യോഗികമായ വിവരം എപ്പോഴാണ് എത്തുക തുടങ്ങിയ വിശദാംശങ്ങളിലേക്ക് പോയാലോ ഉമേഷ്? അജിംഷാദ്, മധ്യ കേരളത്തിൽ മാവേലിക്കര മുതൽ തൃശ്ശൂർ വരെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണ്. 7 ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ, ക്ഷമിക്കണം, വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും 7 ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് കുസാറ്റിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം. ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അവിടെ 12 ടേബിളുകളിലായിട്ടാണ് വോട്ട് എണ്ണുന്നത്. അങ്ങനെ 1108 ബൂത്തുകളാണ് എറണാകുളത്ത് എണ്ണാനുള്ളത്. ചാലക്കുടിയിൽ 1182 ബൂത്തുകളുണ്ട്. ചാലക്കുടിയിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള കളമശ്ശേരി പോളിടെക്നിക്കിലാണ്. അവിടെ 12 ടേബിളുകളിലായാണ് വോട്ടെണ്ണുന്നത്. അതായത് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 84 ബൂത്തുകളിലെ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 3 ഇടത്തായാണ് വോട്ട് എണ്ണുന്നത്. അവിടെ 1198 ബൂത്തുകൾ ഉണ്ട്. ഇവിടെ പിറവം ഒഴികെ ബാക്കി എല്ലായിടത്തും 14 ടേബിളുകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണുക. ബാക്കി പിറവത്ത് 15 ടേബിളുകളാണ് ഉള്ളത്. മാവേലിക്കരയിൽ 1280 ബൂത്തുകളുണ്ട്. ഇവിടെ 14 ടേബിളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്.
മാവേലിക്കരയിൽ രണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. ആലപ്പുഴയിൽ ലിയോ 13th സ്കൂൾ ഉൾപ്പെടെ മൂന്ന് ഇടത്താണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. അവിടെ 1331 ബൂത്തുകളുണ്ട്. 14 ടേബിളുകളിൽ തന്നെയാണ് അവിടെയും വോട്ട് ഒരേ സമയം എണ്ണുന്നത്. ഇടുക്കിയിൽ പൈനാവ് ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളാണ് വോട്ടെണ്ണൽ കേന്ദ്രം. 1305 ബൂത്തുകൾ ഉണ്ട്. അവിടെ തൊടുപുഴയിൽ 14 ടേബിളും ബാക്കി മൂന്നിടത്ത് 13ഉം അവശേഷിക്കുന്ന മൂന്നിടത്ത് 14 ടേബിളുകൾ ആ ക്രമത്തിലാണ് ഇടുക്കിയിൽ വോട്ട് എണ്ണുന്നത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടുകൾ എണ്ണുന്നത്. അവിടെയും 14 ടേബിളുകളിൽ തന്നെയാണ്. ആദ്യം പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളുമാണ് ആദ്യം എണ്ണുക. 8:30 ഈ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലായിടത്തും 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 8:30 പുറത്തു വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേക ഉമേഷ് ഇനി മലബാർ പ്രദേശത്തേക്ക് പോയാൽ ഞങ്ങളുടെ പ്രതിനിധി ജോഷില ഉണ്ട്. ജോഷില, ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വിശദീകരിച്ച ഒരുക്കങ്ങൾ തന്നെയാകും മലബാറിൽ ഉണ്ടാവുക. പക്ഷെ മലബാറിൽ ഏതൊക്കെ മേഖലകളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള പ്രത്യേകതകൾ, വിശദാംശങ്ങളിലേക്ക് പോയാൽ. മലബാറിലെ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. മലബാർ ഏകദേശം ഇത്രയും കാലത്തെ ഒരു ആകാംക്ഷ ഭരിതമായ ദിവസങ്ങൾ കഴിയാൻ പോവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് വടകര കോഴിക്കോട് മണ്ഡലത്തിലെ റിസൾട്ട്, അത് ജനങ്ങളിലാകെ കേരളത്തിലും അതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങളുടെയും റിസൾട്ട് ആണ് കാത്തിരിക്കുന്നത് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം നാളെ ഈ സമയമാകുമ്പോഴേക്കും എല്ലാ റിസൾട്ടുകളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതേസമയം തന്നെ JDT ഇസ്ലാമിക് സെന്ററിലാണ് വടകരയിലെയും അതുപോലെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നടക്കുക. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമായും പോസ്റ്റൽ വോട്ടുകൾ 4272 പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണാനുള്ളത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയതിനു ശേഷമായിരിക്കും മിക്കവർ മറ്റ് വോട്ടെണ്ണലിലേക്ക് കടക്കുക. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും JDT ഇസ്ലാമിക് സെന്ററിൽ നടത്തിക്കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ എന്നുള്ള ഒരു രീതിയിലേക്ക്, സാങ്കേതിക രീതിയിലേക്ക് കടക്കാൻ ഇരിക്കുകയാണ്. എന്തായാലും 14 നിയോജക മണ്ഡലങ്ങൾ, രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലെയും കൂത്തുപറമ്പ് വടകര ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന 14 മണ്ഡലങ്ങൾ, രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ 14 നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുക JDT ഇസ്ലാമിക് സെന്ററിലാണ്. ഇവിടെ 14 ഹാളുകൾ, ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ ഹാൾ എന്നുള്ള രീതിയിൽ 14 ഹാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ 14 ഹാളുകൾക്കും ഓരോ ഹാളിനും ഓരോ ടേബിൾ വീതം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും 3 വലയങ്ങളിലായിട്ടാണ് പോലീസ് അടക്കം ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. 3 വലയങ്ങളിലായിട്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും. ശരി, ജോഷിലയാണ് മലബാറിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും നാളെ നമുക്കറിയാം ആര് നാട് ഭരിക്കും, ആര് രാജ്യം ഭരിക്കും, ഓരോരുത്തരുടെയും നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ ആരാകും വിജയിക്കുക, ഇത്യാദി ആശങ്കകൾ, ഇത്യാദി പ്രതീക്ഷകൾ, മാസങ്ങൾ നീണ്ട പ്രതീക്ഷകളാണ് അത് സാർത്ഥകമാകാൻ പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ 23ന് സൂര്യൻ ഉദിക്കാൻ. എന്തായിരുന്നാലും എല്ലാ ഒരുക്കങ്ങളുമായി സുസജ്ജമായി കൈരളി ടിവിയും നിങ്ങളോടൊപ്പമുണ്ട്. ഓരോ വിവരങ്ങളും അറിയിക്കാനായി, ഓരോ ട്രെൻഡുകളും അതാത് നിമിഷം തന്നെ എത്തിക്കാനായും എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ നാളെ കാണാം. നാളത്തെ വോട്ടെണ്ണൽ കർണാടക മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരുകളുടെ നിലനിൽപ്പിന്റെ വിധിയെഴുത്തു കൂടിയാണ്. കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സർക്കാർ താഴെ വീഴുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. മറുവശത്ത് BJP സർക്കാരുകളെ വീഴ്ത്താനുള്ള നീക്കങ്ങൾ സജീവമായി തുടരുകയുമാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭയിലേക്കെങ്കിലും വോട്ടെണ്ണിക്കഴിയുമ്പോൾ രണ്ട് സംസ്ഥാന ഭരണങ്ങളുടെ വിധി കൂടി എഴുതപ്പെടും. കർണാടക മധ്യപ്രദേശ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകളുള്ള രണ്ട് സംസ്ഥാനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ സർക്കാരുകളുടെ ഭാവി നിർണയിക്കുമെന്നതിനാൽ കോൺഗ്രസ് ആശങ്കയിലാണ്. കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിലെത്തിയാൽ രണ്ടിടത്തും സർക്കാർ താഴെ വീഴുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിനെ താഴെ വീഴ്ത്തുമെന്ന് പറഞ്ഞാണ് മധ്യപ്രദേശിൽ BJP വോട്ട് ചോദിച്ചത് തന്നെ. BSPയുടെ രണ്ടും 4 സ്വതന്ത്ര MLA മാരുമായും BJP നേരത്തെ ആശയവിനിമയം നടത്തി. 10 പാർട്ടി MLA മാരെ BJP നോട്ടമിട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കമൽനാഥ് തന്നെ സമ്മതിക്കുന്നു. കർണാടകയിലാകട്ടെ JDS എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റിയേക്കുമെന്ന ആശങ്ക ശക്തം. ഫലം എതിരെങ്കിൽ അതിനുള്ള സാധ്യത ഏറെ. കോൺഗ്രസിലാകട്ടെ ആഭ്യന്തര കലഹങ്ങളും. എതിർപക്ഷത്തെ ഈ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ BJP ഒട്ടും മടിക്കില്ല.
രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നതും കോൺഗ്രസ് ജെ ഡി എസ് മുന്നണിക്ക് വെല്ലുവിളിയാകും. കൈരളി ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മടക്കയാത്രയിലടക്കം മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പോലീസുകാർക്ക് ദുരിതപൂർണമായ സാഹചര്യത്തിൽ മടങ്ങേണ്ടി വന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് CRPFനോടും ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇവരുടെ യാത്രയ്ക്ക് തീവണ്ടിയിൽ പ്രത്യേക ബോഗി അനുവദിക്കേണ്ടതാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റംസാൻ വിശേഷങ്ങൾ. റമദാൻ നാളുകളിൽ തൃശൂർ നാട്ടികയിലെ മുഹ്യദ്ദീൻ ജുമാ മസ്ജിദിലേക്ക് നോമ്പ് തുറക്കാനും ഒപ്പം പള്ളിയുടെ മനോഹാരിത കണ്ടാസ്വദിക്കാനും മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരത്തിലധികം പേരാണ് എത്തുന്നത്. 500 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന ഈ പള്ളിയെ അറേബ്യൻ നിർമ്മാണ ശൈലിയിൽ വിദേശ പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മാറ്റിപ്പണിതത് ആഗോള വ്യവസായി MA യൂസുഫലിയാണ്. മനോഹരമായ മാർബിൾ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് പുതുക്കിയ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ്. നാട്ടിക കടൽത്തീരത്തോട് ചേർന്നുള്ള ഈ പള്ളി 500 വർഷം മുൻപ് പരപ്പനങ്ങാടി നിന്നെത്തിയ വ്യാപാരികൾ ആരാധനയ്ക്കായി പണിയെടുപ്പിച്ചതാണ്. അന്ന് കോഴിക്കോടിനും തിരുവിതാംകൂറിനും ഇടയിലുള്ള വ്യാപാര ഇടകേന്ദ്രങ്ങളിൽ പ്രധാനമായിരുന്നു നാട്ടിക. 700-ലധികം കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്കുന്ന പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥലം തികയാതെ വന്നപ്പോഴാണ് പള്ളി പുതുക്കിപ്പണിയാൻ മഹൽ കമ്മിറ്റി തീരുമാനിച്ചത്. വ്യവസായി MA യൂസഫലിയുടെ ജന്മനാട്ടിലെ പള്ളി കൂടിയായ നാട്ടികപ്പള്ളി പുതുക്കിപ്പണിയുന്ന കാര്യത്തിൽ മഹൽ കമ്മിറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായവും തേടി. പള്ളി സൗജന്യമായി പണിതരാമെന്നായിരുന്നു യൂസഫലിയുടെ മറുപടി. പൂർണ്ണമായും ഈ നാട്ടുകാരനും ഈ മഹല്ലുകാരനുമായ യൂസഫലി MA അവരാണ് ഈ പള്ളി പൂർണ്ണമായും പണിതത്. അതിന് എത്ര സംഖ്യ ചെലവായി എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അതിനാവുന്ന എല്ലാ സഹകരണങ്ങളും എല്ലാ മുതൽ മുടക്കും അദ്ദേഹം തന്നെയാണ് നടത്തിയത്. 1500 പേർക്ക് ഒരേ സമയം പള്ളി നിസ്കരിക്കാനാകും. ഈ നോമ്പുകാലത്ത് നാട്ടികയിലെ പള്ളി കാണാനും നോമ്പു തുറക്കാനുമായി ആയിരങ്ങളാണ് നാട്ടികയിലേക്ക് മറ്റ് ജില്ലകളിൽ നടക്കം എത്തുന്നത്. പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായാണ് പള്ളിയുടെ നിർമ്മാണം. മഴവെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാതെ പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ തന്നെ വന്നു ചേരും. റമദാൻ മാസത്തിലെ ഈ പുണ്യനാളുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് നോമ്പ് തുറക്കാനായി ഇവിടേക്ക് എത്തുന്നത്. മറ്റ് ദേശങ്ങളിൽ നടക്കം നിരവധി വിശ്വാസികളും അതുപോലെ തന്നെ കാഴ്ചക്കാരും ഇപ്പോഴും ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടികയിലെ പള്ളിയിൽ നിന്നും PP സലീമിനൊപ്പം VS അബിരാം,